വീക്കാൻ മീഡിയയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളേറെ കാത്തിരുന്ന ആ വാർത്ത വന്നിരിക്കുകയാണ്. SSLC പ്ലസ് ടു പരീക്ഷകളുടെ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ വീക്കാൻ മീഡിയ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ ഇതിന് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മളേറെ കാത്തിരുന്ന വാർത്ത എത്തിയിരിക്കുകയാണ്. SSLC പരീക്ഷയുടെയും പ്ലസ് ടു പരീക്ഷയുടെയും തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആശങ്കകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇനി പരീക്ഷകളൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ പലരും സംശയം ചോദിച്ചിരുന്നു. ആ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയതാണ്. അപ്പോൾ വീണ്ടും ഈ നീണ്ടുപോകുന്നതിന്റെ അതിന്റെ അനിശ്ചിതത്വം ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി പരീക്ഷ ഉണ്ടാകില്ല എന്ന് പല വിദ്യാർത്ഥികളും വിശ്വസിച്ചിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്, 17-ാം തീയതി ലോക്ക്ഡൌൺ അവസാനിച്ചതിന് ശേഷം മാത്രമേ പരീക്ഷ ഉണ്ടാവൂ, കാരണം പൊതുഗതാഗത സംവിധാനങ്ങളെല്ലാം ആരംഭിച്ചതിന് ശേഷം മാത്രമേ പരീക്ഷകൾ ഉണ്ടാകൂ എന്നുള്ള കാര്യത്തിലെ കുറിച്ചെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു, പൊതുഗതാഗത സംവിധാനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പരീക്ഷ ആരംഭിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ സംവിധാനം ഒരുക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ ആശങ്കകളും ആ നിർദ്ദേശങ്ങളും എല്ലാം തന്നെ മാറുകയാണ്. കാരണം May 21 മുതൽ 29 വരെയുള്ള സമയങ്ങൾ തീയതിക്കുള്ളിൽ പരീക്ഷകൾ പൂർത്തിയാക്കുവാനുള്ള നിർദ്ദേശമാണ് ഇന്ന് ഏകദേശം മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തോടെ പറഞ്ഞത്. കൃത്യമായി തന്നെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നു, SSLC പ്ലസ് ടു പരീക്ഷകൾ 21-ും 29-ും ഇനി നടക്കാനുള്ള മുഴുവൻ പരീക്ഷകളും ഈ സമയത്തിനുള്ളിൽ തീർക്കുമെന്നുള്ള കൃത്യമായ നിർദ്ദേശം തന്നെ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ ചോദ്യത്തിന് ഉത്തരമാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. കാരണം വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു പരീക്ഷ നടക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ, പക്ഷേ അതിന് കൃത്യമായ ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. 21-ും 29-ും ഇടയിലായിരിക്കും പരീക്ഷ നടത്തുക. നമ്മളോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷയിലെ പ്ലസ് വൺ പരീക്ഷ മാറ്റിവെക്കും എന്നുള്ള ഒരു തീരുമാനമൊക്കെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. എന്നാൽ കേരളത്തിൽ ഇപ്പോഴത്തെ സ്ഥിതി ശാന്തമായി തുടരുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി കുറയുന്ന സാഹചര്യം, കേവലം 30 പേർ മാത്രമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇന്നും മിനിഞ്ഞാന്നും ഒന്നും തന്നെ കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സാഹചര്യം ഉള്ള സ്ഥിതിക്ക് പ്ലസ് വൺ പരീക്ഷയും ഇതിനോടൊപ്പം നടത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കുവാനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ്. അപ്പോൾ പ്ലസ് വൺ പരീക്ഷയും ഇതിനോടൊപ്പം നടത്തിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ കൃത്യമായി തന്നെ അടുത്ത പ്ലസ് ടുവിന്റെ അധ്യയന വർഷം അല്ലെങ്കിൽ പ്ലസ് ടുവിന്റെ അധ്യയന ദിവസങ്ങൾ കൃത്യമായി തന്നെ അറേഞ്ച് ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പിന് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഇതോടൊപ്പം തന്നെ അതുകൊണ്ടാണ് 21 മുതൽ 29 വരെയുള്ള ഒരു വലിയ ഡേറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പിനിടയ്ക്ക് 3 പരീക്ഷകളും നടത്തി തീർക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. എന്നാൽ ചില അധ്യാപക സംഘടനകൾ ഇതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലസ് വണ്ണിന്റെ കാര്യത്തിലുള്ള അന്തിമ തീരുമാനം ഇനിയും വരേണ്ടതായുണ്ട്. കാരണം ചില അധ്യാപക സംഘടനകൾക്ക് ഈ തീരുമാനത്തോട് എതിർപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ SSLC പ്ലസ് ടു നടത്തിക്കൊട്ടെ, അതിനുശേഷം മതി പ്ലസ് വണ് എന്നുള്ള ഒരു തീരുമാനമാണ് ചില അധ്യാപക സംഘടനകൾ മുന്നോട്ട് വെച്ചത്. പക്ഷേ കോവിഡിന്റെ തീവ്രത കേരളത്തിൽ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത് പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനാണ് പ്ലസ് ടു പ്ലസ് വൺ പരീക്ഷ കുറച്ചുകൂടി നീട്ടിക്കൊണ്ടു പോകുന്നത്? അതും ഇതിനോടൊപ്പം തന്നെ നടത്താം എന്നുള്ള ഒരു തീരുമാനമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും എടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു തീരുമാനമാണ് ഇന്ന് പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ആശങ്കയും ഒഴിയുകയാണ്. അപ്പോൾ 3 പരീക്ഷകളും നേരത്തെ നടത്തി വന്ന അതേ സമ്പ്രദായത്തിൽ തന്നെ 3 പരീക്ഷകളും നടത്താൻ ആകും എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ ടൈം ടേബിൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായി ടൈം ടേബിൾ പുറത്തു വരും. അപ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റിയുള്ള വ്യക്തമായ ധാരണ ആ സമയത്ത് നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ വിക്ടേഴ്സ് ചാനലിലൂടെ, വിദ്യാഭ്യാസ വകുപ്പിന്റെ ചാനലാണ് വിക്ടേഴ്സ്, ആ ചാനലിലൂടെ കുട്ടികൾക്ക് അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുവാൻ കഴിയും എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾ തുടങ്ങാൻ സാധിച്ചില്ല എങ്കിൽ മാത്രമേ അത്തരമൊരു തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് പോവുകയുള്ളൂ. ജൂണിൽ തന്നെ തുടങ്ങുവാനുള്ള ശ്രമത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. അതോടൊപ്പം തന്നെ അധ്യാപകരുടെ പരിശീലന പരിപാടികളും ആരംഭിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതോടൊപ്പം തന്നെ സമഗ്ര, നമുക്കറിയാം പാഠപുസ്തകങ്ങളൊക്കെ ലഭ്യമാകുന്ന ഒരു ഓൺലൈൻ സൈറ്റാണ് സമഗ്ര എന്നുള്ളത്. അതിന്റെ സഹായത്തോടെ എല്ലാ വിവരങ്ങളും കുട്ടികളിലേക്ക് എത്തിക്കുവാനുള്ള ശക്തമായിട്ടുള്ള ശ്രമത്തിൽ വിദ്യാഭ്യാസം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നവമാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും വെബ്സൈറ്റുകളിലൂടെയും TVയിലൂടെയും എല്ലാം തന്നെ പാഠഭാഗങ്ങൾ കൃത്യമായി തന്നെ കുട്ടികളിലേക്ക് എത്തിക്കുവാൻ നവമാധ്യമങ്ങളെ കൂടുതലായി ആശ്രയിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. കൃത്യമായിട്ട് തന്നെ നഷ്ടമാകുന്ന ക്ലാസ്സുകൾ ഇതിലൂടെ
വീണ്ടെടുക്കുവാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഗവൺമെന്റ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ കൃത്യമായി തന്നെ നമുക്ക് പറയുവാൻ കഴിയും പ്ലസ് വൺ പരീക്ഷയും ഇതോടൊപ്പം നടത്തും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ പ്ലസ് വൺ വിദ്യാർത്ഥികളും ഇതോടൊപ്പം തന്നെ പഠിച്ച് തുടങ്ങിക്കൊള്ളുക. പ്രത്യേകിച്ച് പ്ലസ് ടുവിന്റെയും എസ് എസ് എൽ സിയുടെയും ഇനി നടക്കുവാനുള്ള പരീക്ഷ ഏറ്റവും പ്രയാസമുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കോവിഡിന്റെ പശ്ചാത്തലത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ആയിരിക്കുകയില്ല. കാരണം ക്വസ്റ്റ്യൻ ഒക്കെ നേരത്തെ കൃത്യമായി തന്നെ എല്ലാ സ്കൂളുകളിലും എത്തിച്ചതാണ്. അപ്പോൾ കോവിഡിന്റെ പശ്ചാത്തലത്തിന് മുമ്പ് തന്നെയാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രയാസമുള്ള ക്വസ്റ്റ്യൻ എല്ലാം ഒഴിവാക്കി സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ എടുക്കുമെന്നുള്ള ധാരണയൊക്കെ അങ്ങ് ഒഴിവാക്കുക. കൃത്യമായി തന്നെ നേരത്തെ അച്ചടിച്ച ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ പ്രയാസമുള്ള ചോദ്യങ്ങളും ഉണ്ടാകും. അപ്പോൾ കൃത്യമായി തന്നെ പഠിച്ച് വലിയ വിജയത്തിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അതിന്റെ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, ശുഭദിനം.